ഞാനത് പത്രക്കാരോട് പറഞ്ഞു, ഇപ്പോൾ കെ മുരളീധരൻ എന്നെ കോൺഗ്രസിന് പുറത്താക്കിയ ഞാൻ ഈ പതാക ഉപേക്ഷിക്കാൻ പോകുന്നില്ല. ഇത് മുറയെ പിടിച്ചോണ്ടിരിക്കും. ഒരിക്കലും ഒരു പത്രക്കാരനും കെ മുരളീധരൻ ബി ജെ പിയിൽ ചേർന്നു സി പി എമ്മിൽ ചേർന്നു എന്ന് നാളെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരില്ല. പുറത്താക്കിയാൽ ഞാൻ വീണ്ടും സ്വസ്ഥായിട്ടിരിക്കും അത്ര തന്നെ. അല്ലാതെ ഇപ്പോ ഒരു ജനപ്രതിനിധി വാങ്ങുന്ന ശമ്പളത്തിന്റെ അത്ര പെൻഷനായിട്ട് എനിക്ക് കിട്ടുന്നതിന്റെ കാരണം ഈ പാർട്ടി നാളെ വേണം ലോക്സഭയിൽ എനിക്ക് ജയിച്ചുള്ള കടല്ല. ഞാൻ രാജ്യസഭയിൽ പോകാത്ത ഡയറക്ട് ഇലക്ഷൻ അല്ല, അതൊരു ശരിയല്ല, എനിക്ക് അതിനോട് ഇഷ്ടമല്ല. അത് എന്നെ പരിഗണിക്കേണ്ട കാലം വന്ന് നിങ്ങൾ ഓർത്തോളം എന്റെ ആരോഗ്യം പോയിരുന്നു. ആരോഗ്യമുള്ള ഏ മുരളീധരൻ ഒരിക്കലും രാജ്യസഭയിലേക്ക് പോയില്ല, അത് നിങ്ങൾ ഉറപ്പിച്ചോ. അപ്പോ അതൊന്ന്. രണ്ടാമത്തത്, ഇത്രയും സ്ഥാനങ്ങൾ കിട്ടിയൊരു പാർട്ടി, എനിക്ക് നന്നൊരു പാർട്ടി, ആ പാർട്ടിയെ എന്തിനാ ഉപേക്ഷിക്കേണ്ട ആവശ്യം? അതല്ല ഇത്രയും എന്നെ മുന്നോട്ട് നയിച്ചു. അതുകൊണ്ട് കോൺഗ്രസ് കിട്ടിയൊരു കളിയില്ല. പ്രത്യേകിച്ച് ഇനി കെ കരുണാന്റെ ആത്മാവിനെ മുറിവേൽപ്പിക്കുന്ന ഒരു ജീവിതം എന്റെ ഭാഗത്തുണ്ടാകും. കുടുംബത്തിലൊരാളെ എങ്ങനെ കാര്യം ചെയ്തു, എന്റെ ദോഷം നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നുമില്ല. അതുകൊണ്ട് പാർട്ടിയെ ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് നയിക്കണം. അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളുടെ ആവശ്യമില്ല. അനാവശ്യം ഇതൊക്കെ ഒരു വിവാദമൊക്കെ ഉണ്ടായി ഈ നൂറ്റാണ്ടിന്. എന്ത് കൂടോത്രം! മാത്രമല്ല, ഈ കൂടോത്രത്തിന് ദോഷമുണ്ട് കേട്ടോ, പറയുന്നതാണ്, വിശ്വാസികൾ പറയുന്നത്. ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്ന ആളൊന്നല്ല. ഞാൻ അപ്പൊ നോക്കുകയാണ്, അപ്പൊ വീടിന്റെ എന്നാ മാത്രമല്ല വിളിച്ചിട്ടുണ്ടോ എനിക്ക് പറഞ്ഞത്. എനിക്കെതിരെ കൂടോത്രമുള്ള സാധനം ഉണ്ടെങ്കിൽ എനിക്കെതിരായിട്ട് എന്തായാലും ഉണ്ടാവും. അത് ബാക്കിയുള്ളവരൊന്നും അല്ല വെക്കുക, നമ്മുടെ ആൾക്കാർ ശരിക്കും വെക്കുക. അതിനകത്ത് ആർക്കൊരു ഞാൻ പ്രാധാന്യം പറയുന്നുണ്ടാവും. കൂടോത്രം ചെയ്യുന്ന ആൾക്ക് ആർക്കെതിരായിട്ടാണോ കൂടോത്രം ചെയ്യുന്നത്, അയാൾക്ക് നല്ല കാലാണെങ്കിൽ ഈ കൂടോത്രം തിരിച്ചടിക്കും, തെച്ചവ് കിട്ടും. അങ്ങനെ ചില ദോഷമുണ്ട്. ഞാൻ ആരെങ്കിലും വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് ഇങ്ങനെ ദോഷമുണ്ട്. അതുപോലെയാണ് നമ്മൾ ഈ കടാമ്പുഴയില് ശത്രുസംഹാര പൂജ നടത്തുന്നത്. അത് ശത്രുക്കൾ ഇല്ലാതാക്കാനല്ല, ശത്രുക്കളുടെ ഈ ആക്രമണം നമുക്ക് ഏൽക്കാതിരിക്കാൻ, അല്ലാണ്ട് ശത്രു തലയാനല്ല. അതൊരിക്കലും ഒരു മതത്തിലും പറയുന്നില്ല. ശത്രു തലയാൻ വേണ്ടിയിട്ടല്ല ശത്രു സംഹാരം, ശത്രുക്കളിൽ നിന്നും നമുക്ക് രക്ഷ നേടുക. ഇതൊക്കെയുണ്ട് ഞാനൊക്കെ പറയാൻ കാരണം. നമ്മുടെ ഒരു ദേശീയ നേതാവിനെ അനുസ്മരിക്കുമ്പോൾ അവരോടൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കടപ്പാടെന്ന് പറയുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിന് മുന്നോട്ട് നയിക്കുക എന്നുള്ള. അപ്പൊ അതിനെ തടസ്സമായി വരുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതൊന്നും ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആരെയും കുറിച്ച് ഞാൻ പറഞ്ഞതുമല്ല എന്ന് കൂടെ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നേതാവായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും 2028 വിഴിഞ്ഞ ദുരോഹം പൂർത്തീകരിക്കുന്നു. അന്ന് നമ്മുടെ ഗവൺമെന്റ് ആയിരിക്കും കേരളം ഭരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ നാമം നൽകും എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും വിനീതമായിട്ട് നമസ്കാരം.